വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള ദേവസ്വം ബോർഡ് പ്രമേയം. തൃശൂർ പൂരത്തിനിടയിൽ ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കി. പ്രമേയത്തിൽ ദുരിതബാധിതരുടെ വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മന്ത്രി എം ബി രാജേഷ് ചട്ടം 275 പ്രകാരം അവതരിപ്പിച്ച പ്രമേയം ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഐകകണ്ഠ്യേന പാസാക്കുകയായിരുന്നു. തൃശൂർ പൂരത്തിനിടയിൽ ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം തുടങ്ങി. തൃശൂർ സിറ്റി പോലീസാണ് സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത്. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് നൽകിയ പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. തൃശൂർ SP സുമേഷിനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. സുരേഷ് ഗോപിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും അന്വേഷണം നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും ബുധനാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് പ്രവചിക്കുന്നത്. സംസ്ഥാന താല്പര്യങ്ങൾക്ക് അനുസൃതമായി തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവ് നേടിയെടുക്കുന്നതിന് തുടർന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ കടൽ കായൽ തീരങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണ പരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തയ്യാറാക്കി സമർപ്പിച്ച കരട് തീരദേശ പരിപാലന പ്ലാനിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് വാക്സിനുകളുടെ പാർശ്വഫലങ്ങൾ ചോദ്യം ചെയ്തുള്ള പൊതു താൽപ്പര്യ ഹർജി സുപ്രീംകോടതി തള്ളി. വാക്സിൻ ഇല്ലായിരുന്നെങ്കിലുള്ള പാർശ്വഫലങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഹർജിക്കാരനോട് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ഹർജിയെന്ന് നിരീക്ഷിച്ച കോടതി നടപടികളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. എന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ഈ സീരീസിൽ 10 ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ചോറ്റാനിക്കരയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പാവൂർ കണ്ടനാട് സ്കൂളിലെ അധ്യാപകനെയും കുടുംബത്തെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കക്കാട് സ്വദേശിയായ രഞ്ജിത്, ഭാര്യ രശ്മി, 9 വയസ്സുള്ള ആദി, 7 വയസ്സുള്ള ആദ്യ എന്നിവരാണ് മരിച്ചത്. മക്കളെ കൊലപ്പെടുത്തിയ ശേഷം രഞ്ജിത്തും രശ്മിയും ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നതുമാണ് നിഗമനം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ അതിജീവിത നൽകിയ ഉപഹർജി ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് CS ഡൈസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ഹർജി നിയമപരമായി നിലനിൽക്കില്ല. പുതിയ ഹർജിയുമായി നടിക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം. മുൻ ഭാര്യയുടെ പരാതിയെ തുടർന്ന് അറസ്റ്റിലായ നടൻ ബാലയ്ക്ക് ജാമ്യം. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരാതിക്കാരിയെക്കുറിച്ചും മകളെക്കുറിച്ചും പ്രചാരണങ്ങൾ നടത്തരുത്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. ഇന്ന് പുലർച്ചെയാണ് എറണാകുളം കടവന്ത്ര പോലീസാണ് ബാലയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന്
കടവന്ത്ര പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു അറസ്റ്റ്. കോഴിക്കട് അത്തോളി കോളിയോട് താഴത്തെ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. കുറ്റിയാടി ഭാഗത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സും കോഴിക്കോട് ഭാഗത്ത് നിന്ന് അത്തോളിയിലേക്ക് പോകുന്ന ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. നാല് പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 37 പേരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനവും. ദക്ഷിണ കൊറിയയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറാകണമെന്ന് സൈന്യത്തോടെ ഉത്തര കൊറിയ ഉത്തരവിട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഈ ആഴ്ച ആദ്യം രണ്ട് വിമാനങ്ങൾ ഉൾപ്പെടെ 3 തവണയായി പ്യോങ്യാങ്ങിന് മുകളിലൂടെ ദക്ഷിണ കൊറിയ ഡ്രോണുകൾ പരത്തിയതായി ഉത്തര കൊറിയ അവകാശപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ചപ്പുചവറുകളും മറ്റ് അവശിഷ്ടങ്ങളും നിറച്ച ബലൂണുകൾ സൗത്ത് കൊറിയയിലേക്ക് നോർത്ത് കൊറിയ അയച്ചിരുന്നു. തുടർന്നാണ് സൈന്യം പ്രതികരിക്കുമെന്ന് കാണിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടുകൾ വന്നത്. മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.